എല്ലാവർക്കും ഷിജോസ് വ്ളോഗിന്റെ പഴയ വീഡിയോയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ വെച്ചാണ് നമ്മുടെ കഴിഞ്ഞ തവണത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ആനമല ടൈഗർ റിസർവ് വഴി ചിന്നാർ, അതായത് പാലക്കാട് നിന്ന് വരുമ്പോൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആ റൂട്ടിൽ കൂടെ നമുക്ക് ഇന്ന് പോകേണ്ടത് മൂന്നാർ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ പോകുന്നത് മൂന്നാറിലെ അതിമനോഹരമായ വാഗുവര എസ്റ്റേറ്റ്, അതായത് തേയിലത്തോട്ടം. വളരെ അതിമനോഹരമായൊരു അടിപൊളി തേയിലത്തോട്ടമാണ് വാഗുവര എസ്റ്റേറ്റിൻ്റെ തേയിലത്തോട്ടം. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കാണുന്നത് സമയം രാത്രിയല്ലട്ടോ, ഈ കാണുന്നത് ഉച്ച കഴിഞ്ഞ സമയമാണ്. ഉച്ച കഴിഞ്ഞ സമയത്ത് കോട ഇറങ്ങിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഗുവരയുടെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹം അസ്തമിച്ചു. കാരണം ഈ റോഡ് തന്നെ ഈ ലൈറ്റ് ഇട്ട് വരുന്ന വണ്ടികൾ, ഈ വണ്ടികൾ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ കാണാൻ പറ്റില്ല, അതുപോലെ ഉള്ള കോടയാണ്. ഈ വീഡിയോ ഇപ്പം ഞാൻ കുറച്ചും കൂടെ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റോഡെങ്കിലും കാണാൻ പറ്റുന്നത്. അതുപോലത്തെ ഒരു അന്തരീക്ഷമായിരുന്നു ഏതാണ്ട് ഉച്ച കഴിഞ്ഞ സമയത്ത്. ഇത് കണ്ടോ, ഈ വരുന്ന വണ്ടികളെല്ലാം ലൈറ്റ് ഇട്ടാ വരുന്നത്. ലൈറ്റ് ഇട്ടില്ലെങ്കിൽ വണ്ടി കാണാൻ പറ്റില്ല. നല്ല കോടയാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് റോഡ് കാണാൻ പറ്റുന്നത്. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും വെള്ള വരകളുള്ളത് വളരെ അനുഗ്രഹമാണ്. അതുകൊണ്ട് റോഡെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ റൂട്ട് പോകുമ്പോൾ കാണുന്ന ലക്കം വെള്ളച്ചാട്ടം വാഗുവര എസ്റ്റേറ്റ്. പക്ഷേ വെള്ളച്ചാട്ടം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ അത് ഞാൻ ഒഴിവാക്കിയിരുന്നെങ്കിലും വാഗുവര എസ്റ്റേറ്റ് നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഒരുപക്ഷെ നല്ല ഉയരത്തിലായതുകൊണ്ടായിരിക്കാം കോട, ഇത്രയും കോട വരാനുള്ള ഒരു സാധ്യത. ഇതിപ്പോൾ കാണുമ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം 6:30 ആ ഒരു സമയം പോലെ നമുക്ക് തോന്നും. പക്ഷേ ഉച്ച കഴിഞ്ഞൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മൂന്നാർ കാഴ്ചകൾ ഏതാണ്ട് ഇവിടെ അസ്തമിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത കാഴ്ചകൾ നമുക്ക് നാളത്തേക്ക് ആക്കേണ്ടി വരും. നാളെ നമുക്ക് കാണാനുള്ളത് മൂന്നാറിലെ സാൻഡൽ ഫോറസ്റ്റാണ്. ഇപ്പോൾ മൂന്നാർ സാൻഡൽ ഫോറസ്റ്റിൻ്റെ തുടക്ക ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഈ റൂട്ടിൽ കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതുൾപ്പെടെ മനോഹരമായ മറയൂർ ചന്ദനത്തോട്ടം. മൂന്നാർ വരുന്ന ആളുകൾ എല്ലാവരും സന്ദർശിക്കുന്ന മറയൂർ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ പറഞ്ഞ മറയൂർ ചന്ദനത്തോട്ടം. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണുന്നതെല്ലാം മറയൂർ ചന്ദനത്തോട്ടങ്ങളാണ്. ഈ ചന്ദനത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടിയുള്ള റോഡ് കണ്ടോ, ഈ റോഡിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഒന്നും വിവരിച്ച് പറയാനില്ലട്ടോ, കണ്ണാടി പോലത്തെ റോഡുകളാണ്. മനോഹരമായ ചന്ദനത്തോട്ടം. പക്ഷേ ഇവിടെ ചന്ദനത്തിൻ്റെ സ്മെല്ലൊന്നുമില്ല കേട്ടോ. ഈ റോഡിൻ്റെ ഗുണം കൊണ്ടാണ് ഇത് കൊണ്ടോ, ഇതുവരെ വണ്ടികൾ പോകുന്നുണ്ടോ, എന്ത് സ്പീഡിലാണ് പോകുന്നത്? ടൂ വീലറാണ് കൂടുതലും പോകുന്നത് കേട്ടോ. ചന്ദനത്തോട്ടങ്ങൾ നടുവിലാണ് നിൽക്കുന്നതെങ്കിലും ചന്ദനത്തിൻ്റെ മണമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇവിടെ കിട്ടൂല. മറയൂർ ചന്ദനത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ വീണ്ടും പോകുന്നത് മറയൂർ നിന്നും കാന്തല്ലൂർ റൂട്ടിലേക്കാണ്. കാന്തല്ലൂർ റൂട്ടെന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള കുത്തനെയുള്ള കയറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ റോഡിൻ്റെ ഒരു വശത്ത് പാറകൾ, ഞാൻ വണ്ടി നിർത്തിയിട്ട് പോകുമ്പോൾ ആ പാറകളും ഒക്കെ കാണിച്ചു തരാം. ഒരു സൈഡിൽ നല്ല അഗാധമായ കൊക്ക എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ താഴെ നിന്നാണ് വളഞ്ഞ് വളഞ്ഞ് കയറി വന്നത്. ചുരം പോലത്തെ ഒരു റോഡാണ് ഇവിടെ. കുത്തന നല്ല കുത്തനുള്ളൊരു കയറ്റമാണ് കേട്ടോ, ഏതാണ്ട് ചുരമാണത്. അപ്പോൾ ഈ ചുരം കയറി വരുമ്പോൾ അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. വിശാലമായ വ്യൂ പോയിന്റുകളും നല്ല പച്ചപ്പുകളും ഒക്കെ ഉള്ളൊരു ഒരു മനോഹരമായ ഒരു സ്ഥലം. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ പാലക്കാട് നിന്ന് വരുമ്പോൾ, അതായത് ആനമല ടൈഗർ റിസോർട്ട് വഴി വരുമ്പോൾ ഒരു 3 ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു ചെക്ക് പോസ്റ്റിൽ മാത്രമാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്, 20 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടത്. ബാക്കി 2 ചെക്ക് പോസ്റ്റിലും അവർ ചോദിക്കും നമ്മൾ എപ്പോഴാണ് തിരിച്ചു വരുന്നത്, അതായത് 5 മണിക്ക് മുമ്പ് തിരിച്ചു വരണം, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അവിടെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ നമ്മൾ ഈ റൂട്ടിൽ പോകുമ്പോഴും ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാകും, പക്ഷേ അവിടെ നമുക്ക് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം കാറുകൾക്കൊക്കെ ആണെങ്കിൽ, അത് പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള വണ്ടികൾ, തമിഴ്നാട് രജിസ്ട്രേഷൻ അല്ലാത്ത വണ്ടികളൊക്കെ ആണെങ്കിൽ അവർ ചെക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ടൂ വീലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലുള്ള ചെക്കിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ അത്രയും സമയം നമുക്ക് അല്ലാതെ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, പക്ഷെ നമുക്കിവിടെ വണ്ടി ഒന്നും നിർത്തണ്ട.
അപ്പൊ അതെ ഇവിടെ ഈ ഭാഗം കണ്ടോ, ഒരു സൈഡില് പാറയുണ്ടോ, പാറയുടെ മുകളിൽ അവരെന്തോ കെട്ടിയൊക്കെ കരിങ്കല്ല് കൊണ്ട് കെട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മനോഹരമായ ഒരു കാഴ്ചയാണ്. താഴെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മൾ അടുത്തത് പോകുന്നത് കാന്തല്ലൂർ റൂട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു നിർമ്മിതി കാണാം. ഇതാണ് ആനക്കോട്ടപ്പാറ, അതായത് മറയൂർ കാന്തല്ലൂർ റൂട്ടിലുള്ള ആനക്കോട്ടപ്പാറ. പുരാന ശിലായുഗത്തിലെ മുനിയറകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ നിന്ന് കാണുന്ന ഈ കാണുന്ന ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം, 10 രൂപയാണ് ടിക്കറ്റ്. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരണം. അപ്പൊ ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ടിക്കറ്റ് എടുക്കുന്ന ആ കൗണ്ടറിൽ തന്നെ നമുക്ക് ചായ സ്നാക്സ് അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ മുന്നോട്ട് പോകണം. ഇവിടെയാണ് മുനിയറകളും ഒക്കെ ഉള്ളത്. അപ്പൊ അങ്ങോട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു കാഴ്ച കാണുന്നുണ്ട്, ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മിതി പോലെ എന്തോ ഒരു സംഭവം. അപ്പൊ അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. നല്ല കാറ്റാണ്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ഇവിടെ ഒരു മുനിയറയുടെ അവശിഷ്ടമുണ്ട്. ഈ മുനിയറകളെ കുറിച്ച് ആർക്കും ഒരു വ്യക്തമായ ധാരണയോ വ്യക്തമായ അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു മുനിയറയാണ് ഈ കാണുന്നത്. BC 3000-ത്തിനും 14000-ത്തിനും ഇടയിലാണ് ഇവിടുത്തെ മുനിയറകളുടെ പഴക്കം എന്ന് ചരിത്രകാരന്മാർ പറയുന്നത്. അതിലെന്തോരം വാസ്തവമുണ്ട്, കണക്ക് കറക്റ്റ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. ഇത് കണ്ടോ, അവിടെ ഒരു മുനിയറയുണ്ട്. ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ താമസിക്കാവുന്ന തരത്തിലാണ് ഈ മുനിയറകള്. ഇത്രയും ഭാരമുള്ള കല്ല് ഇതിന്റെ മുകളിൽ കയറ്റി അന്നത്തെ കാലത്ത് എങ്ങനെ വെച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇവിടെ കണ്ടോ കല്ലൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ എല്ലാം തകർന്ന് കിടക്കുകയാണ്. ഇവിടെയും ഉണ്ട് ഒരു മുനിയറ, അതും കാട് പിടിച്ചു കിടക്കുകയാണ്. ഇവിടെ ഒരു ശ്രീകോവില് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ പൂജയുണ്ടോ ഒന്നും അറിയില്ല, എല്ലാം പൊട്ടിയിട്ടേക്കോണം, ആരെയും കാണാനും ഇല്ല ഇവിടെ ഒന്നും. ഇതിന്റെ അടുത്തായിട്ട് തന്നെ ഒരു കുരിശും കൂടെ ഉണ്ട്. ഈ പല സ്ഥലങ്ങളിലും പാറയുടെ മുകളിൽ ഇതുപോലെ കുരിശുകൾ കണ്ടിട്ടുണ്ട്. ഇതെന്താണ് ഈ കുരിശിന്റെ അടിസ്ഥാനം, അതും മനസ്സിലാവുന്നില്ല. ഇവിടെ അതിനുള്ള കാര്യങ്ങളൊന്നും അവർ എഴുതിയൊന്നും വെച്ചിട്ടില്ല എന്താണെന്ന്. എന്തായാലും പാറയുടെ മുകളിൽ ഒരു കുരിശിരിക്കുന്നുണ്ട്. ഈ മുനിയറകളെ കുറിച്ച് പറയുന്ന കാര്യങ്ങള് പലരും പല കാര്യങ്ങളാണ് പറയുന്നത്. പുരാതന ശിലായുഗത്തിലെ ഗോത്രവർഗക്കാരുടെ ഗോത്ര തലവന്മാര് അവര് മരിക്കുമ്പോൾ അവരുടെ അവശിഷ്ടങ്ങൾ, അതായത് ചിതാഭസ്മൊക്കെ പുഴയിൽ ഒഴുക്കുന്നത് പോലെ അവരുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ച് ഇരുന്നൊരു സ്ഥലമാണ് ഈ മുനിയറ എന്നും പറയുന്നുണ്ട്. അതുകൂടാതെ പഴയ കാലത്ത് മുനിമാര് താമസിച്ചിരുന്ന സ്ഥലമാണ് മുനിയറ എന്നും പറയുന്നുണ്ട്. ആർക്കും അതിലൊരു വ്യക്തതയില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചാൽ മതി. എന്തൊക്കെയായാലും ഇത്രയും തകർന്നു കിടക്കുന്ന ഈയൊരു, അല്ലെങ്കിൽ ഈ കാണുന്ന മുനിയറകൾക്ക് നല്ല പഴക്കമുണ്ട്. BC 3000-ത്തിനും 14000-ത്തിനും ഇടയിലാണോ എന്നൊന്നും അറിയില്ല, എങ്കിലും നല്ല പഴക്കമുണ്ട്. എല്ലാം തകർന്ന അവസ്ഥയിലാണ്. ഇതിന്റെ മുകളിലെല്ലാം കല്ലുണ്ടായിരുന്നതാണ്, കല്ലുകളെല്ലാം പോയി എല്ലാം ഒരുവിധം നശിച്ച നിലയിലാണ് കിടക്കുന്നത്. കണ്ട ഇവിടെ ഈ പാറയുടെ മുകളിൽ ഒരു പാറക്കല്ല് മാത്രമേ ഉള്ളൂ, അതെല്ലാം കവർ ചെയ്തിരുന്നാണ്, എല്ലാം പോയി. ഇവിടെ കണ്ടോ ഈ പാറയൊക്കെ ഇതെങ്ങനെയാണ് അവർ പൊക്കിയിരുന്നത് എന്ന് ആലോചിച്ചിട്ട് ഒരു വൃത്തം കിട്ടുന്നില്ല.
ഇതിപ്പോ രണ്ട് സൈഡിലും രണ്ട് കല്ല് മാത്രം അവശേഷിച്ചു കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗം, കുറച്ച് ഭാഗത്ത് ഇവിടെ ഒരു മുനിയറയുടെ ഒരു രൂപം ഒക്കെ ഉണ്ട്, മുകളിൽ പാറയൊക്കെ ഉണ്ട്. അത് കണ്ടോ, കാട് കയറി കിടക്കുന്നുണ്ടോ, ഫുള്ള് കാട് പിടിച്ച് കിടക്കുക. നമുക്ക് വ്യക്തമായിട്ടൊന്നും അതിൻ്റെ ഉള്ളൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് കാട്. ഇത് കണ്ടോ, വലിയ ഒരു കരിങ്കൽപ്പാളി മറിഞ്ഞു കിടക്കുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് ഈ മുനിയറകളെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണോ. ആ വ്യൂ പോയിന്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ തൊട്ട് താഴെ കൂടെ റോഡാണ്, നമ്മൾ വന്ന റോഡാണ് കാണുന്നത്, വണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുന്നവർക്ക് മുനിയറകൾ കണ്ട് ഒരു തൃപ്തി ആയില്ലെങ്കിലും ഇവിടത്തെ അതിമനോഹരമായ വ്യൂ പോയിന്റ് കാണാം. നല്ല കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോഴും. വൈകുന്നേരം സമയങ്ങളിലാണ് ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല വെയിലായിരിക്കും, പക്ഷെ പിന്നെ ഈ മറയൂർ മൂന്നാർ ആ മേഖലയായതുകൊണ്ട് വെയിലാണെങ്കിലും നമുക്ക് അത്ര ചൂട് അനുഭവപ്പെടില്ല. അപ്പം നമ്മുടെ ആനക്കോട്ടപ്പാറ, മുനിയറ അല്ലെങ്കിൽ വ്യൂ പോയിന്റ് രണ്ടും വേണമെങ്കിൽ പറയാം. അവിടെ വെച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കാതിരിക്കുക.